ഹായ്, വെൽക്കം ടു ടേസ്റ്റ് ബേർഡ്സ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇന്നൊരു സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രേപ്പിൻ്റെ ഒരു സ്ക്വാഷാണ്. വളരെ നാച്ചുറലായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാതെയുള്ള ഒരു സ്ക്വാഷാണ് യൂസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന കാര്യം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ ഏത് ഫ്രൂട്ടും വെജിറ്റബിളും ക്ലീൻ ചെയ്യുക, അത്യാവശ്യം നമ്മൾ സേഫാവും. അതേപോലെ നമ്മൾ സാധാരണ സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആകെ ഒരു മെത്തേഡ്, അത്യാവശ്യം എല്ലാവർക്കും എന്നല്ല, എന്നാലും നമ്മൾ സാധാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ക്വാഷ് ഉണ്ടാക്കുക, അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സാധാ പോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കും, അങ്ങനെയല്ലേ യൂസ് ചെയ്യാറ്. പക്ഷേ നമ്മൾ ഫ്രൂട്ടിൻ്റെ, ഏതൊരു ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കത് പല രീതിയിൽ യൂസ് ചെയ്യാം. പല മെത്തേഡുകൾ അതിനകത്തുണ്ട്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് ചേർക്കാം. അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പിന്നീട് പറഞ്ഞു തരാം. ഇപ്പം എന്തായാലും സമയം കളയാതെ നമുക്ക് ഗ്രേപ്പിൻ്റെ സ്ക്വാഷ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രേപ്പിൻ്റെ സ്ക്വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ടി വരും. കാര്യം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കേണ്ടി വരും. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതന്ന് പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മുന്തിരിങ്ങയാണ്. അപ്പം ഇത് എന്ത് മുന്തിരിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കുന്ന കറുത്ത മുന്തിരിങ്ങ അറിയത്തില്ലേ, ആ മുന്തിരിങ്ങയാണിത്. അതായത് നമ്മൾ കഴിക്കുന്നതല്ല, ജ്യൂസ് അടിക്കുന്ന മുന്തിരിങ്ങ, കുറച്ച് പുളിയുള്ള, തൊലിക്ക് നല്ല പുളിയുള്ള. അപ്പം ഇതെന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നല്ല കളറാണ്. അപ്പം അതുകൊണ്ടാണ് സ്ക്വാഷിനൊക്കെ ഇങ്ങനെയുള്ള ഗ്രേപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വാഷ് ചെയ്തിട്ട് ആദ്യം ഇത് എത്രയുണ്ട് ഇതിൻ്റെ അളവെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ എനിക്ക് വെയിറ്റ് നോക്കാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, പകരം ഞാനൊരു കപ്പിനകത്ത് അളന്ന് നോക്കുവാണ്. അപ്പം അത് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതേപോലെയുള്ള ഒരു കപ്പിനകത്ത് നിറച്ചുണ്ട്. അപ്പോൾ ഇത് ഒരു കപ്പിൻ്റെ, ഒരു എൻ്റെ കയ്യിലിരുന്ന ഒരു കുഞ്ഞു കപ്പ് നിറച്ചുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിൻ്റെ അളവ് നോക്കുക, അതിനകത്ത് എത്ര മുന്തിരിങ്ങയുണ്ട് എന്ന് നോക്കുക. പിന്നെ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 കിലോ മുന്തിരിങ്ങ വാങ്ങുവാണെങ്കിൽ അതെല്ലാം നല്ലതാവണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് കഴുകുന്ന സമയത്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് എന്ത് കേടുണ്ടോ കേടുള്ള എല്ലാം കളയണം. കാര്യം നമ്മളിവിടെ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ചെറിയ ചതവുള്ള മുന്തിരിങ്ങ പോലും ഈ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇത്രയും ഉണ്ടാക്കിയത് വെറുതെ ആയിപ്പോവും, പെട്ടെന്ന് തന്നെ അത് ചീത്തയായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങാൻ നോക്കുക. നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങാൻ നോക്കുക. വാങ്ങിക്കഴിയുമ്പോൾ എല്ലാം അടത്തിയിട്ട് അതിനകത്ത് ചെറിയ ചതവുള്ളത് പോലും നമ്മൾ അതിനകത്ത് എടുക്കാതിരിക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം മെഷർ ചെയ്യാൻ. നമ്മളുടെ കയ്യിരിക്കുന്ന ഏത് പാത്രമാണോ അതിനകത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മെഷർ ചെയ്യണം. അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര എടുക്കേണ്ടത്, അതേ അളവിൽ തന്നെയാണ് വെള്ളവും എടുക്കേണ്ടത്. അതുപോലെ വേറൊരു കപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഇത് ഈ മുന്തിരിങ്ങയുടെ അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര എടുത്തേക്കുന്നത്. ഇനി ആദ്യം ഞാനിത് പാത്രത്തിലോട്ട് ചേർക്കട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളവും കൂടെ ചേർക്കാം. ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നല്ല മധുരവും ആ ഫ്രൂട്ട് ജ്യൂസ് വളരെ തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ്. അതുകൊണ്ടാണ് ഈ അളവിൽ പഞ്ചസാര എടുക്കുക. ഇനി ഏത് പാനിലേക്കാണോ നമ്മൾ തിളപ്പിക്കാൻ നോക്കുന്നത് അതിലേക്ക് ആദ്യം അളന്നു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കുക. ഇനി അതേ അളവിൽ തന്നെ ഞാൻ വെള്ളവും ചേർക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ് ഇതായിരുന്നല്ലോ, ഈ കപ്പിലേക്ക് അതേ അളവിലുള്ള വെള്ളം ചേർക്കാൻ പോവുകയാണ്. ഈ വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് തിളക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാര്യം പഞ്ചസാരയൊന്ന് അലിയാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പാണിത്. ഇനി വേണം നമ്മൾ ഇതിനകത്തേക്ക് മുന്തിരിങ്ങ ചേർക്കാൻ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കപ്പ് മുന്തിരിങ്ങ ചേർക്കാം. പതിയെ ഇടണം, തെറിച്ച് തീർത്ത് വീഴരുത്. ഇനി ഇത് അളവ് നോക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇത് പതുക്കെ ഇതെല്ലാം ഒന്ന് പൊട്ടി വരണം. അപ്പം നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം.
ആ പതുക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് പതുക്കെ ഓരോന്നായിട്ട് അതിന്റെ തൊലി പൊട്ടി വരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. കണ്ട് ഓരോന്നിന്റെയും തൊലി പൊട്ടുന്നത്. ഇതിപ്പോ ഞാൻ വെച്ചേക്കുന്ന ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഇതിന്റെ തൊലി പൊട്ടി കണ്ടോ, കണ്ടോ തൊലി പൊട്ടിയിരിക്കുന്ന കണ്ടോ. എന്റെ അകത്തുള്ള ഫ്രൂട്ട് പൾപ്പാണ് കാണുന്നത്. അങ്ങനെ എല്ലാത്തിന്റെയും ഒന്ന് തൊലി പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കങ്ങ് തീ ഓഫ് ചെയ്യാം. ഇപ്പം ആ സിറപ്പിനും ചെറിയ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുലാബ് ജാം പോലെ ഇരിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും തൊലി പൊട്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിന്റെയും തൊലി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കണം, എന്നിട്ട് നമുക്കതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തു. ഇതിപ്പോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇത് വേറൊന്നുമില്ല, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സിയിലിട്ടൊന്നും അടിക്കുകയേ വേണ്ട. മിക്സ് ചെയ്യുക, അരിച്ചെടുക്കുക. അപ്പൊ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അത് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. ഏത് അരിപ്പാണോ എടുക്കുന്നത് അത് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് കേടാവാതെ ഇരിക്കുള്ളൂ. അപ്പൊ നല്ല ഉണങ്ങിയ പാത്രമാണ്, ഇതിലേക്ക് നമുക്ക് അരിച്ചു മാറ്റാം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. അല്ലാതെ മിക്സിയിലൊന്നും ഇട്ടത് ഇനി അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ നന്നായിട്ടത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ കയ്യിരിക്കുന്ന ഫുൾ ഗ്രേപ്സും അരിച്ചെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ജ്യൂസും അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിറപ്പാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല മധുരമുണ്ട്, മുന്തിരിയുടെ ടേസ്റ്റ് അതേപോലെ ഉണ്ട്, അതുപോലെ തന്നെ നല്ല അത്യാവശ്യം പുളിയുണ്ട്. അപ്പൊ എല്ലാം കറക്റ്റാണ്, പാകത്തിനാണ്. ഇനി നന്നായിട്ട് തണുത്തൊരു ഒരു റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നല്ല ഉണങ്ങിയ കുപ്പിയിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ചു വെക്കുക. അത് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ, അത് എത്ര അതിന്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും. വെള്ളമൊന്നും ഇല്ലാതെ സൂക്ഷിക്കുവാണെങ്കിൽ ഏകദേശം ഒരു മാസം വരെയൊക്കെ ഇത് അതേപോലെ തന്നെ വളരെ സൂക്ഷിച്ചുപയോഗിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ഒരാഴ്ചയെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇതിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ചിലവർക്ക് മധുരം കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളവർ വരും. അല്ലാത്തതാണെങ്കിൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് സിറപ്പ് കുറച്ച് ചേർത്തിട്ട് കൂടുതൽ വെള്ളം ഉള്ളതായിട്ട് വരും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇതനുസരിച്ച് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യുക. ഒരു ഗ്ലാസ്സിനകത്ത് ഒരല്പം സിറപ്പ് എടുക്കുക. ഞാൻ ഇതിനകത്ത് പറയുന്നത് ഒരു കാൽ ഗ്ലാസ് സിറപ്പ് എടുത്തിട്ട്, ഒരു ഗ്ലാസിന്റെ കാൽ ഭാഗം സിറപ്പ് എടുത്തിട്ട് അത് ഫില്ല് ചെയ്യുക. അപ്പൊ അതായിരിക്കും അതിന്റെ കറക്റ്റ് ക്വാണ്ടിറ്റി. എനിക്ക് ഇഷ്ടപ്പെടുന്ന രുചി അതാണ്. അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ അതിന്റെ ടേസ്റ്റ്, അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. But thank you for watching.